പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് അറുതിയില്ലാതായിരിക്കുകയാണ്. സർക്കാരിന്റെ ഏത് പദ്ധതിയിലും അഴിമതി ആരോപിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ശീലമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ മൂലം കേരളത്തിന്റെ വളർച്ചയെ വിപരീതമായി ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള വിവരം ഇല്ലാതായിരിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷത്തിന്. കേരളത്തിന്റെ വികസനത്തിന് അനുകൂലമായ എല്ലാ പദ്ധതികളെയും എതിർത്ത് വികസനത്തെ സ്തംഭിപ്പിക്കാനാണ് പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നതെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. കുര്യാത്തി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ. 20 ലക്ഷം നിർധനർക്ക് സൗജന്യമായ ഇന്റർനെറ്റ് കൊടുക്കുന്ന K-ഫോൺ പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ നിന്ന് പോലും പ്രതിപക്ഷം വിട്ടുനിന്നു. അവർ അഴിമതി ആരോപിച്ച് AI ക്യാമറയ്ക്ക് മുന്നിൽ നടത്തിയ സമരവും വിജയിച്ചില്ല. ഏത് വികസന പദ്ധതിയിലും നിഷേധാത്മകമായ നിലപാടെടുക്കുന്ന പ്രതിപക്ഷം കളവു പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. കടന്നാക്രമണങ്ങൾ നടത്തി CPIM ആളുകൾ വരുന്നത് പ്രതിരോധിക്കുകയെന്നതാണ് RSS സ്വീകരിച്ച നയമായിരുന്നു. ഇപ്പോഴും അവർ അത് തുടരുകയാണ്. അതുകൊണ്ടൊന്നും CPMനെ തകർക്കാനാവില്ല. ഏകപക്ഷീയമായ കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുകയാണ് CPM ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുര്യാത്തി രക്തസാക്ഷികളായ KN മണിയുടെയും കുഞ്ഞുകൃഷ്ണ പണിക്കരുടെയും രക്തസാക്ഷി കുടീരത്തിൽ MV ഗോവിന്ദൻ പുഷ്പാർച്ചന അർപ്പിച്ചു. പ്രതിപക്ഷത്തിന്റെ ഇങ്ങനെയുള്ള പ്രവൃത്തികളിലൂടെ അവർ കേരളത്തിന്റെ വളർച്ചയെ തടയുകയാണ്. ഇങ്ങനെ അവർ അഴിമതി ആരോപിക്കുമ്പോൾ അത് കേരളത്തിന്റെ വളർച്ചയെ സ്തംഭിപ്പിക്കുകയാണ് എന്ന് ഇനിയെങ്കിലും അവർ മനസ്സിലാക്കണം.